നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല കോവിഡ് എന്ന ആരോഗ്യ പ്രവർത്തക സൗമ്യയുടെ കുറിപ്പ് വൈറലാകുന്നു. കോവിഡ് ചെറുതായി വന്നുപോയി കഴിഞ്ഞാൽ എന്നത്തേക്കും പ്രതിരോധം ഉണ്ടാകുമല്ലോ എന്ന് കരുതുന്നതും തെറ്റിദ്ധാരണ തന്നെയാണ്. കോവിഡ് ഒരു നിസ്സാര രോഗമല്ല, അതിനാൽ പ്രതിരോധം തന്നെയാണ് ആയുധം. കോവിഡ് ബാധിച്ച ആദ്യ രണ്ടാഴ്ചകളിൽ പനിയും തൊണ്ടവേദനയും ശ്വാസം മുട്ടലും അനുഭവപ്പെടും. ഒന്നര മാസത്തെ കൃത്യമായ ചികിത്സയും വിശ്രമവും കൊണ്ട് ആരോഗ്യം തിരിച്ചു കിട്ടും. എന്നാൽ ആൻറ്റിജൻ നെഗറ്റീവായി മാസങ്ങൾ കഴിഞ്ഞാലും കോവിഡാനന്തര പ്രശ്നങ്ങൾ അലട്ടുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിട്ടുമാറാത്ത ക്ഷീണം, ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിച്ചുണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, ഇവയൊക്കെയാണ് ഏറ്റവും അധികം കണ്ടുവരുന്ന കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ. ഗുരുതരമായി രോഗബാധ ഉണ്ടായവരിൽ മാത്രമല്ല, നിസ്സാരമായ ലക്ഷണങ്ങളോടെ കോവിഡ് വന്നുപോയവരിലും ആഴ്ചകൾക്ക് ശേഷം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു വിഷയം, ഒരിക്കൽ കൊറോണ വൈറസ് ബാധ ഉണ്ടായതിനു ശേഷം വീണ്ടും രോഗബാധ ഉണ്ടാകാവുന്നതായുള്ള റിപ്പോർട്ടുകളാണ്. ഹ്രസ്വകാലത്തേക്കുള്ള പ്രതിരോധശേഷി മാത്രമേ വൈറസ് ശരീരത്തിൽ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ഒരു നല്ല ശതമാനം രോഗികളിൽ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ് സത്യം. ചിലരിൽ വളരെ കുറഞ്ഞ തോതിൽ ആൻറ്റിബോഡി കാണപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം രോഗികളിൽ നല്ല അളവിൽ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. കൊറോണ വൈറസിൻ്റെ ഇമ്മ്യൂണിറ്റി അഥവാ ശരീരത്തിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ ഇനിയും നടക്കാനിരിക്കുന്നതേയുള്ളൂ. അതിനാൽ തന്നെ പ്രതിരോധം തന്നെയാണ് ആയുധവും. എല്ലാ മുൻകരുതലുകളും കർശനമായി പാലിച്ചു തന്നെ ജീവിക്കാൻ ശീലിക്കണം. കോവിഡിനെ നമുക്ക് അതിജീവിച്ചേ മതിയാകൂ.